എല്ലാവർക്കും ക്രേസി വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഗ്രേവിയാണ്. നല്ല ടേസ്റ്റും നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഒരു ഡിഫിക്കൽറ്റും ഇല്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നമുക്ക് ഈ ഒരു ചിക്കൻ ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഇത് തക്കാളി, രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് ലെമൺ ജ്യൂസ്, ഇത് പിന്നെ കറിവേപ്പിൻ്റെ പുതിനയും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് മുളക്, പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നമുക്ക് പാനൊന്ന് ഓണാക്കി രണ്ട് സ്പൂൺ എണ്ണ വെച്ചിട്ട് വെച്ചിട്ടുള്ള എണ്ണ ഒന്ന് ജസ്റ്റ് ആയി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനിൽ ഈ ജിഞ്ചക്കാളി പേസ് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. സ്പെഷ്യൽ ഒരു ചിക്കൻ ഗ്രേവിയാണിത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ഗ്രേവി ഉണ്ടാക്കുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ടെക്സ്ചറുള്ള ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കാറുള്ളത്. ഞങ്ങൾ പെട്ടെന്ന് വരുന്നതിനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ഗ്രേവിയാണിത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്തെടുക്കാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ലെമൺ ജ്യൂസ് ചിക്കനിൽ കുറച്ചൊക്കെ പിടിച്ച ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്ന് മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് ഒന്ന് നമുക്ക് പിടിക്കാൻ വെക്കാം. ായിട്ടുള്ള ഐറ്റം ഒന്നുമല്ല, പെട്ടെന്ന് നമുക്ക് സിമ്പിളാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അത്രക്ക് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഇത് നല്ല ടേസ്റ്റുമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു ഐറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. 5 മിനിറ്റ് ഒന്ന് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ മല്ലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് കുറച്ച് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നാകെ ഒന്ന് കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഇറച്ചിന്റെ മേലെ നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ. അപ്പം ചിക്കൻ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പിടിക്കുമ്പോഴാണ് അതിന് റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടൊമാറ്റോ അരിഞ്ഞ
ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലൊന്ന് ആഡ് ചെയ്യണം. ഇതിന്റെ മുകളിൽ നിന്നായിട്ട് ഇട്ടെടുക്കണം. ടൊമാറ്റോ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, മുകളിൽ നിന്ന് ജസ്റ്റ് ഇട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണിച്ചതുപോലെ കാണിച്ചിരുന്ന കരിവേപ്പിനും മല്ലിച്ചപ്പും മിക്സ് ചെയ്യാതെ തന്നെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം ജസ്റ്റ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളൊരു 15 മിനിറ്റിന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തുറന്നു നോക്കുകയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? അപ്പൊ ഞങ്ങള് തക്കാളിയും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു, മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്യണം. നല്ല കളറും നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ വെറുതെ ഉള്ളി അരിഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര പെട്ടെന്നാണ് ഇതായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ മാൻസിനും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മാൻസ് ഒക്കെ വീട്ടിൽ എടുക്കുന്നതുകൊണ്ട് അവർക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്, അത്രയ്ക്ക് സിമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ മേലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിഞ്ചിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടച്ച് നല്ല ടേസ്റ്റ് ആക്കാറ്. ഇപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി, സ്പെഷ്യൽ വെച്ചിട്ട് ചിക്കൻ ഗ്രേവിയാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കാറുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കേട്ടോ ഇതിന്. എന്തിൻ്റെ കൂടി കഴിക്കുമ്പോഴും നല്ല ഒരു യോജിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പരമാവധി ട്രൈ ചെയ്യുക. ഒരു ഡിഫിക്കൽറ്റി ഇല്ലാതെ ഉണ്ടാക്കാൻ ആർക്കും ഉണ്ടാക്കി നോക്കാം. അപ്പം ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ട്രൈ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.